ഇപ്പോഴത്തെ ചൂടിനൊക്കെ അവസാനമാകുന്നു. ഇനി വരാൻ പോകുന്നത് ഇടിവെട്ടി പെയ്യുന്ന മഴയും ശക്തമായ കാറ്റുമെന്ന വിവരങ്ങൾ പുറത്തുവിടുകയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ ഉടൻ തന്നെ കാലവർഷം എത്തുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. അതായത് പസഫിക് സമുദ്രത്തിലെ രണ്ട് പ്രതിഭാസങ്ങളാണ് ഇപ്പോൾ ലോകത്തിനാകെ വെല്ലുവിളിയായിരിക്കുന്നത്. അത് കേരളത്തെയും ബാധിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് പസഫിക് സമുദ്രത്തിലെ രണ്ട് പ്രതിഭാസങ്ങളായ ലാനിനോയും എൽനിനോയുമാണ് ഇപ്പോൾ കൊടും ചൂടിനും കനത്ത മഴയ്ക്കും ശക്തമായ കാറ്റിനുമൊക്കെ കാരണം ാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അതായത് കൊടും ചൂട് നൽകുന്ന എൽനിനോ പ്രതിഭാസത്തിന്റെ വിപരീത പ്രതിഭാസമാണ് ലാൽനിനോ നൽകുന്ന കൊടുങ്കാറ്റും മഴയും എന്നൊക്കെയാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. പസഫിക് സമുദ്രത്തിലെ രണ്ട് പ്രതിഭാസങ്ങളാണ് ഇതൊക്കെ. ലോകത്ത് കാണപ്പെടുന്നതിൽ ഏറ്റവും ശക്തമായ രണ്ട് കാലാവസ്ഥാ പ്രതിഭാസങ്ങളാണ് ഇപ്പോൾ കേരളത്തിന് പോലും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. തെക്ക് കിഴക്കൻ ഭാഗം ചൂട് പിടിക്കുന്നതാണ് എൽനിനോ പ്രതിഭാസം. ഭൂമിയിലെ കാലാവസ്ഥയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്നായ വാണിജ്യ വാതകങ്ങളുടെ ഗതിയാണ് ഇത് മാറ്റുന്നത്. കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ട് വീശേണ്ട ഇവ ഗതി മാറുകയോ പല വഴിക്കായി ചിതറിപ്പോവുകയോ ചെയ്യുകയാണ്. ഇത് ഭൂമിയിലെ എല്ലാ വൻകരകളിലെ കാലാവസ്ഥയും തകിടം മറിക്കുന്നു. ദക്ഷിണ അമേരിക്കയുടെ പടിഞ്ഞാറേ മേഖലയിൽ മാത്രം കനത്ത മഴയും മറ്റെല്ലാ പ്രദേശങ്ങളിലും കടുത്ത വരൾച്ചയ്ക്കുമാണ് ഈ എൽനിനോ പ്രതിഭാസം കാരണമാകുന്നത്. വടക്കേ അമേരിക്കയുടെ പടിഞ്ഞാറേ മേഖലയിൽ രൂക്ഷമായ ചുഴലിക്കാറ്റുകൾക്കും ഈ പ്രതിഭാസം കാരണമാകുന്നുണ്ട്. നമുക്കറിയാം സാധാരണയായി മൺസൂൺ എത്തുന്നത് ജൂൺ 1-നാണ്. സംസ്ഥാനത്തിന്റെ തെക്കേ അറ്റത്ത് എത്തുകയും സെപ്റ്റംബർ പകുതിയോടെ ഇത് പിൻവാങ്ങുകയും ചെയ്യും. എന്നാൽ ഇത്തവണ മൺസൂൺ ദീർഘകാല ശരാശരിയുടെ 106% ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായിട്ടാണ് ഭൗമശാസ്ത്ര മന്ത്രാലയം അറിയിക്കുന്നത്. കൊടും ചൂട് മെയ് പകുതി വരെ നിലനിൽക്കും. ലാനിനോ പ്രതിഭാസം യാഥാർത്ഥ്യമായി കാലവർഷകാലത്ത് പദവിയിൽ കൂടുതൽ മഴ പെയ്യുമെന്നും കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട്. അതായത് ആഗോള കാലാവസ്ഥയെ ബാധിക്കുന്ന എൽനിനോ ദുർബലമാകാൻ തുടങ്ങിയെന്നും ഓഗസ്റ്റിൽ ലാനിനോ പ്രതിഭാസത്തിന് സാധ്യതയുണ്ടെന്നും ആഗോള കാലാവസ്ഥാ ഏജൻസികൾ ഇക്കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ചിരുന്നു. ഇന്ത്യയിലെ കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ സംഭവ വികാസങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്. ജൂൺ ഓഗസ്റ്റ് മാസത്തോടെ ലാനിന പ്രതിഭാസം ഉണ്ടാകുകയാണെങ്കിൽ ഈ വർഷം രാജ്യത്ത് മൺസൂൺ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ലഭിക്കുമെന്നും കാലാവസ്ഥാ വിദഗ്ധർ പ്രവചിക്കുന്നു. നിലവിലെ നിഗമനങ്ങളൊക്കെ ശരിയാണെങ്കിൽ എൽനിനോ ലാനിന പ്രതിഭാസങ്ങൾ കൃത്യമായ പ്രവചനങ്ങൾ നടത്താൻ ബുദ്ധിമുട്ടുള്ളതിനാൽ ഇനിയും മാറ്റങ്ങൾ ഉണ്ടായേക്കുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ജൂൺ ജൂലൈ മാസത്തോടെ ലാനിന പ്രതിഭാസത്തിന് സാധ്യതയുണ്ടെന്നാണ് ഭൗമശാസ്ത്ര മന്ത്രാലയം അറിയിക്കുന്നത്. എൽനിനോ സദേൺ ഓസിലേഷൻ സന്തുലിതാവസ്ഥയ്ക്ക് മാറിയാലും ഈ വർഷം മൺസൂൺ കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ചതായിരിക്കുമെന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ വാർഷിക മഴയുടെ 70% തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെയാണ് ആശ്രയിക്കുന്നത്. ഏപ്രിൽ ജൂൺ മാസങ്ങളിൽ എൽനിനോ സന്തുലിതാവസ്ഥയിൽ മാറാൻ 73% സാധ്യതയും ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിൽ ലാനിനയ്ക്ക് 55% സാധ്യതയുണ്ടെന്നാണ് വിവരങ്ങൾ. നിലവിൽ എൽനിനോ ദുർബലമാകാൻ തുടങ്ങിയെന്ന് തന്നെയാണ് യൂറോപ്യൻ യൂണിയന്റെ കോപ്പർനിക്കസ് കാലാവസ്ഥാ വ്യതിയാന സേവനം അറിയിച്ചിരിക്കുന്നത്. 2023 മൺസൂൺ സീസണിൽ 820 mm മഴയാണ് ഇന്ത്യയിൽ ലഭിച്ചത്. എൽനിനോ 2024 ആദ്യ പകുതി വരെ തുടരുകയാണെങ്കിൽ 2024 ചൂടേറിയ വർഷമാകുമെന്ന് നേരത്തെ തന്നെ പ്രവചിച്ചിരുന്നു. എന്നാൽ ലാനിന രൂപപ്പെട്ടാൽ താപനില കുറയും. അതേസമയം ഉയർന്ന താപനില തുടരുകയാണെങ്കിൽ തീവ്രമായ ചുഴലിക്കാറ്റിനും അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് എന്നാണ് വിവരങ്ങൾ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.